friends, ഇനി നമുക്ക് important articles ഏതൊക്കെയാണെന്ന് നോക്കാം. ആർട്ടിക്കിൾ 17 അയിത്ത് നിർമാർജനത്തെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിളാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഇന്ത്യ പോലുള്ളൊരു മഹാരാജ്യത്ത് വളരെയധികം നീചമായിട്ടുള്ളൊരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയാണ് നിലനിന്നിരുന്നത്, പ്രത്യേകിച്ചും കേരളത്തിൽ. അങ്ങനെ ആർട്ടിക്കിൾ 17 എന്ന് പറയുന്ന ഒരു നിയമം വരികയാണ്. അത് മഹാത്മാ ഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞുകൊണ്ട് പാസ്സാക്കിയിട്ടുള്ള നിയമമാണിത്. ആർട്ടിക്കിൾ 17 ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ് അയിത്ത് നിർമാർജനം. രണ്ടാമത്തെ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം. അതായത് ചെറിയ കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ സാധിക്കില്ല. കുറച്ചു കാലം മുമ്പ് വളരെയധികം ചർച്ചാ വിഷയമായ സംഭവമായിരുന്നു. പല ഹോട്ടലുകളിലും ചുരുങ്ങിയ പൈസയ്ക്ക് കുട്ടികളെ നിർത്തിക്കൊണ്ട് ബാലവേല ചെയ്യുന്നത്. ഈ ആർട്ടിക്കിൾ 24 വന്നതിന് ശേഷം ജനം വളരെയധികം ജാഗരൂകരാണ് അത്തരത്തിലുള്ള ബാലവേല നിരോധിക്കുന്നതിനായിട്ട്. അപ്പോൾ ആർട്ടിക്കിൾ 17 കാണുകയാണെങ്കിൽ പറയാം, ഇപ്പം നമ്മൾ തമാശയ്ക്ക് ഇപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ആർട്ടിക്കിൾ, നിനക്ക് ആർട്ടിക്കിൾ 17 ആണോ, അയിത്തൊന്നും ഇല്ലല്ലോ, ആർട്ടിക്കിൾ 17 ആണോ, അങ്ങനെ നമ്മൾ അത്യാവശ്യം PSC പരീക്ഷ കഴിയണവരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക. ആർട്ടിക്കിൾ 17 അയിത്തൊന്നും ഇല്ലല്ലോ. ആർട്ടിക്കിൾ 24 കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുക. ആർട്ടിക്കിൾ 24 ആണ് പണിയെടുപ്പിക്കുകയല്ലേ. ആർട്ടിക്കിൾ 44 എന്ന് പറയുന്നത് ഏകീകൃത സിവിൽ കോഡാണ്. അതായത് ഗോവയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടെ ഈ ഇന്ത്യയിൽ ഗോവ ഒഴികെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പല ജനവിഭാഗങ്ങൾക്കും അവരവരുടെ ജാതി അത് വെച്ചിട്ടാണ് ജോലി കൊടുക്കുന്നത്. പക്ഷേ ഗോവയിൽ അങ്ങനെയല്ല, മെറിറ്റ് ബേസ്ഡ് ആണ്, ഏകീകൃത സിവിൽ കോഡാണ്. അപ്പോൾ ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡാണ്. ആർട്ടിക്കിൾ 112 ബജറ്റ്. അതായത് 112 പെട്ടികളാണ്. 112 പെട്ടികൾ ഇപ്പോൾ നമ്മുടെ മുകേഷിൻ്റെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിൽ കുറേ പെട്ടികളായിട്ട് കുറേ സുന്ദരി പെൺപിള്ളേർ പോകുന്നതാണ്. അതേപോലെ തന്നെ 112 പെട്ടികളാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. ആർട്ടിക്കിൾ 108 എന്ന് പറയുന്നത് സംയുക്ത സമ്മേളനമാണ്. ആർട്ടിക്കിൾ 265 നികുതികളാണ്. ആർട്ടിക്കിൾ 343 എന്ന് പറയുന്നത് ഔദ്യോഗിക ഭാഷ ഹിന്ദി. ആർട്ടിക്കിൾ 343 ഔദ്യോഗിക ഭാഷ ഹിന്ദി, ഔദ്യോഗിക ഭാഷ ഹിന്ദി. ആർട്ടിക്കിൾ 343 ഔദ്യോഗിക ഭാഷ ഹിന്ദി, അങ്ങനെ പറഞ്ഞ് പഠിക്കുക. ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി. ആർട്ടിക്കിൾ 279 എ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, GST ആണ്. ആർട്ടിക്കിൾ 279 എ എന്ന് പറയുന്നത് GST ആണ്. ആർട്ടിക്കിൾ 110 മണി ബിൽ. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ. ആർട്ടിക്കിൾ 123 ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ രാഷ്ട്രപതിക്കുള്ള അധികാരം. 1, 2, 3 എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാഷ്ട്രപതി ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരിക്കും. ഇനി ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചു, ആ ഓട്ടോറിക്ഷയുടെ ചാർജ് 124 ആയിരുന്നു. ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി. ആർട്ടിക്കിൾ 324 ആണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് ആദ്യം ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ ആർട്ടിക്കിൾ 17 അയിത്ത് നിർമാർജനം, ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം, ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡ്, 112 ബജറ്റ്, 108 സംയുക്ത സമ്മേളനം, 265 നികുതി, 343 ഔദ്യോഗിക ഭാഷ ഹിന്ദി, 370 ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി, ആർട്ടിക്കിൾ 279 GST, 110 മണി ബിൽ, ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ, ആർട്ടിക്കിൾ 123 ഓർഡിനൻസ് പുറപ്പെടുവിക്കൽ, ആർട്ടിക്കിൾ 124 സുപ്രീം കോടതി, ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷൻ. ഈ പഠിക്കുന്നത് നമ്മളിതൊന്ന് മനസ്സിൽ പഠിച്ചതിന് ശേഷം അത് നമ്മൾ 1, 2, 3 തൊട്ടിട്ട് 10 വരെ നമുക്ക് എണ്ണാനായിട്ട് സുഖമാണ്. പക്ഷെ 10 തൊട്ടിട്ട് പിന്നെ റിവേഴ്സ് എണ്ണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഒരു ലാഗ് നമുക്ക് തോന്നും. ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ റിവൈൻഡ് അടിച്ച് നോക്കുക. റിവൈൻഡ് അടിച്ച് നോക്കി കഴിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. ആ റിവൈൻഡ് അടിച്ച് നോക്കി നമ്മളത് അത്രമാത്രം നമ്മളുടെ മെമ്മറിയിൽ അത് നിർത്താൻ പറ്റുന്നു. അപ്പോൾ അത്രമാത്രം നമ്മളത് മറക്കാതിരിക്കും. അതൊരു മെമ്മറി ടെക്നിക്കാണ്. ഇനി നിങ്ങൾ, ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലാണ് നിങ്ങൾക്ക് അറിയുള്ളൂ ഞാൻ ഇത്ര വീഡിയോസ് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ. ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് മറക്കരുത്. ഓക്കെ, താങ്ക് യു.